അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹൃദയ സഹോദര സഹോദരിമാരെ, മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നമ്മിൽ നിന്ന് യാത്രയായിട്ട് ഇന്നേക്ക് 11 വർഷം തികയുകയാണ്. ഈ സമയത്ത് മഹാനായ തങ്ങളെക്കുറിച്ച്, ആ തണൽമരത്തെക്കുറിച്ച്, ആ അത്താണിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാനാണ് ഈ സമയം നാം ഉപയോഗപ്പെടുത്തുന്നത്. അത് ഏറെ ശ്രദ്ധേയമായ ഒരു പുണ്യകർമ്മമാണെന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ ഇരുവരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മർറൂബി ജനാസത്തിൻ, മദീനയിൽ ഒരു ജനാസയുമായി ആളുകൾ കടന്നു പോവുകയാണ്. ഫഅസ്നൌ അലൈഹി ഖൈറ, ആ ജനാസയെ കുറിച്ച് ആളുകൾ നല്ലത് പറയാൻ തുടങ്ങി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്. സുമ്മ മർറൂബി ഉഖ്ര, അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു ജനാസയുമായി അതുവഴി ആളുകൾ കടന്നുപോയി. ഫഅസ്നൌ അലൈഹ ശർറ, അതിന്റെ ആ മയ്യത്തിനെ കുറിച്ച് വേണ്ടാത്തരങ്ങൾ, ആ മയ്യത്തിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ അവർ അനുസ്മരിക്കാൻ തുടങ്ങി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത് എന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മാ വജബത്ത് യാ റസൂലുള്ളാ. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ആ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ, നിങ്ങളൊരു ജനാസ ഇതുവഴി കടന്നു പോയപ്പോ നല്ലത് പറഞ്ഞില്ലേ, അതുകാരണം വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം കടപ്പെട്ടിരിക്കുന്നു. വഹാദാ അസ്നൈതും അലൈഹി ശർറ, പിന്നെ ഒരു ജനാസ കടന്നു പോയപ്പോ അയാളെ കുറിച്ച് അയാളെ ദുഷ്ടതകളും അയാൾ ചെയ്ത തിന്മകളും നിങ്ങൾ അനുസ്മരിച്ചില്ലേ, ഫവജബത്ത് ലഹുന്നാർ, അദ്ദേഹം നരകത്തിന്റെ അവകാശിയായി തീർന്നിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ മൺമറഞ്ഞു പോവുകയും അയാളെക്കുറിച്ച് നല്ലത് പറയാൻ പിന്മുറക്കാരുണ്ടാവുകയും ചെയ്താൽ ആ പറച്ചിൽ കാരണം അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരാൾ മരണപ്പെടുകയും അയാളെക്കുറിച്ച് നല്ലത് പറയാതെ അയാളെക്കുറിച്ച് തിന്മകൾ അനുസ്മരിക്കാനാണ്, അയാളുടെ തിക്താനുഭവങ്ങൾ പങ്കുവെക്കാനാണ് പിന്തലമുറക്കാകുന്നതെങ്കിൽ അത് അയാളുടെ നരകത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുമെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ അനുസ്മരിക്കുന്നത് മഹാനായ തങ്ങളവറുകളുടെ പാരത്രിക ജീവിതത്തിലെ പദവികൾ ഉയർത്തപ്പെടാൻ നിമിത്തമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ മഹാനായ തങ്ങളവറുകൾക്ക് ഈ അനുസ്മരണം വഴി ഒരു നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത്, നമുക്കറിയാം, ദിക്റു സ്വാലിഹീന കഫാറ, തീർച്ചയായിട്ടും മഹത്തുക്കൾ അനുസ്മരിക്കുക എന്നുള്ളത് നാം ചെയ്തു തീർത്ത നമ്മുടെ ജീവിതത്തിൽ വന്ന അപരാധങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തമാണ്. തീർച്ചയായും മഹത്തുക്കൾ അനുസ്മരിക്കുക എന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഒരു പുണ്യകർമ്മമാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത് ഇതുവഴി കിട്ടുന്ന ഒരു വലിയ നേട്ടമുണ്ട്. കാരണം മഹാനായ തങ്ങളവറുകളുടെ ജീവിതത്തെ പഠിക്കാനും പകർത്താനും പരിശീലിക്കാനും അത് കലർപ്പില്ലാതെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്നത് സഹവാസം കൊണ്ടും വരികളിൽ നിന്നും മഷിച്ചായകളിൽ നിന്നും മഹാനായ തങ്ങളെ എങ്ങനെ പകർത്തിയെടുക്കാനും പഠിച്ചെടുക്കാനും സാധിക്കുന്നുവോ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന വളരെ ചരിത്രപരമായ ദൗത്യമാണ് ഈ അനുസ്മരണത്തിലൂടെ നാം നിർവഹിക്കുന്നത്. മഹാനായ തങ്ങളവറുകൾ എന്ന് മാത്രമല്ല മഹത്തുക്കളുടെ ഒക്കെ ജീവചരിത്രം, ചരിത്രബോധമില്ലാത്ത സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായും താഴ്വേര് നഷ്ടപ്പെട്ട അടിവേരില്ലാത്ത വടവൃക്ഷം പോലെയാണ്. അത് ചെറിയൊരു ഇളങ്കാറ്റിന് പോലും അത് കടപുഴകി വീഴുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ല. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ
ഈ സംഘശക്തിയുടെ നിലനിൽപ്പിന് മഹത്തുക്കളായ ആളുകളുടെ ചരിത്രം കൃത്യമായി പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാവേണ്ടതുണ്ട്. ഏതർത്ഥത്തിലാണെങ്കിലും മഹാനായ തങ്ങളവറുകൾക്ക് പാരത്രിക ലോകത്ത് കിട്ടുന്ന ഗുണത്തിന്റെ കാര്യമാണെങ്കിലും അതുവഴി നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണെങ്കിലും അടുത്ത തലമുറക്ക് നാം നൽകുന്ന ഏറെ ശ്രദ്ധേയമായ സന്ദേശത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ അനുസ്മരണം ഏറെ ശ്രദ്ധേയമാണ്, ഏറെ മഹത്തരമാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. എന്നിരുന്നാലും മഹാനവറുകളുടെ കുടുംബ പശ്ചാത്തലത്തെ ഹ്രസ്വമായി ഒന്ന് മനസ്സിലാക്കി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ഹദറമൌത്തിൽ നിന്ന് ഹിജ്റ 1181 കേരളത്തിലെത്തിയ ഷിഹാബ് കുടുംബത്തിന്റെ ശില്പിയായ സയ്യിദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദറമിയുടെ പുത്രൻ സയ്യിദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ മകൻ സയ്യിദ് മുഹ്ലാർ തങ്ങൾ ഷിഹാബുദ്ദീൻ മകൻ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളിലൂടെയാണ് ഷിഹാബ് കുടുംബം പാണക്കാട്ടെത്തിയത്. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ മകനായിരുന്നു സയ്യിദ് മുഹമ്മദ് കോയഞ്ഞിക്കോയത്തങ്ങൾ. അവരുടെ പുത്രനായിരുന്നു ഒരു കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി ചൈതന്യമായിരുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജനസംഘം സംസ്ഥാന പ്രസിഡന്റ് സർവോപരി കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നായകനായി ദീർഘകാലം വിരാജിച്ച മഹാനായ PMSA പൂക്കോയത്തങ്ങളുടെയും അവരുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ചെറുകുഞ്ഞി ബീവിയുടെയും പുത്രനായി 1936 May 4 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ജനനം. DMRT സ്കൂൾ പാണക്കാട്, MM ഹൈസ്കൂൾ കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1953 SSLC വിജയം വരിച്ച മഹാനായ തങ്ങളവറുകൾ 1953 മുതൽ 1958 വിവിധ ദർസുകളിൽ വലിയ പാരമ്പര്യമുള്ള ദർസുകളിൽ മതപരമായ വിദ്യാഭ്യാസം നേടുകയുണ്ടായി. 1958 മുതൽ 1961 അൽഅസ്ഹർ ഈജിപ്തിലെ അൽഅസ്ഹറിൽ വെച്ചുകൊണ്ട് ഉപരിപഠനം പൂർത്തീകരിക്കുകയും 1961 ശേഷം 1966 അതേ ഈജിപ്തിലെ തന്നെ വലിയ പാരമ്പര്യമുള്ള കൈറോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനം പൂർത്തീകരിക്കുകയും ചെയ്താണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൾ ഷരീഫ ഫാത്തിമ ബീവിയെ 1966 November 24 മഹാനായ ഷിഹാബ് തങ്ങൾ വിവാഹം ചെയ്തു. 1975 July 6 മഹാനായ PMSA പൂക്കോയ തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞതോടുകൂടെ സമുദായത്തിന്റെ അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കടന്നു വരികയായിരുന്നു. ഒരു ചരിത്ര നിയോഗം പോലെ കടന്നു വന്ന മഹാനായ ഷിഹാബ് തങ്ങൾ അവരുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് തോന്നുകയാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നേതാവിന് വേണ്ട സദ്ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എണ്ണി എണ്ണി പരിശോധിച്ചാൽ മഹാനായ ഷിഹാബ് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നിറപുഞ്ചിരിയോടുകൂടെയാണ് എല്ലാവരെയും മഹാനായ ഷിഹാബ് തങ്ങൾ സമീപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം അദ്ദേഹത്തിന്റെ കളക്ഷൻ ക്ലോക്കുകളായിരുന്നു. ഘടികാരത്തെ വല്ലാതെ സ്നേഹിച്ച അദ്ദേഹം തന്റെ ഡയറി സമൂഹത്തിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് സമുദായവും സമൂഹവുമാണ്. അങ്ങനെ ഘടികാരത്തെ ഒരു ഭാഗത്ത് സ്നേഹിക്കുകയും അതിനെ വലിയ കാര്യമായി പരിഗണിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് തന്റെ ജീവിതത്തെ തന്റെ സമൂഹത്തിന് സമുദായത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ആ താല്പര്യം, ആ മനസ്സ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മഹാനായ ഷിഹാബ് തങ്ങളോട് അടുത്തിടപഴകുന്ന ഏതൊരാൾക്കും നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ട് എന്റെ ഷിഹാബ് തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഷിഹാബ് തങ്ങൾ. ഷിഹാബ് തങ്ങളെ സമീപിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നുക എന്നോട് തങ്ങൾക്ക് ഒരു വല്ലാത്ത താല്പര്യമുണ്ട്, എന്റെ പ്രിയപ്പെട്ട തങ്ങളാണ്. അതൊരു വല്ലാത്ത ഇന്റിമസി തീർച്ചയായും സമീപിക്കുന്നവർക്കെല്ലാം തോന്നുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വലിയ ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. അടുത്തിടപഴകിയവർക്ക് മാത്രമല്ല അകലെ നിന്ന് കാണുന്നവർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. സഹിഷ്ണുതയുടെ പ്രതീകമായി മഹാനായ ഷിഹാബ് തങ്ങൾ നിറഞ്ഞു നിന്നു. അത്
സമുദായത്തിന്റെ അകത്ത് ഐക്യധാര രൂപപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ മതങ്ങളും സമൂഹങ്ങളും തമ്മിൽ വൈരവിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരു സമാധാന ദൂതനായി മഹാനായ ശിഹാബ് തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ചരിത്രവും സംഭവങ്ങളും നമുക്ക് ഒരുപാട് അറിയാം. ബാബറി മസ്ജിദിന്റെ പതനം മാത്രം എടുത്താൽ മതി. ബാബറി മസ്ജിദിന്റെ പതനത്തോടുകൂടെ മലബാറും പ്രത്യേകിച്ചും മലപ്പുറവും കത്തിച്ചാമ്പലാകും. ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുമെന്ന് മുറവിളി കൂട്ടിയ ആളുകൾ, അതല്ലെങ്കിൽ പ്രവചിച്ച ആളുകൾ എല്ലാ കണക്കും തെറ്റിച്ചുകൊണ്ട് സമുദായത്തെ സമൂഹങ്ങളെ പരസ്പരം ഐക്യത്തോടെ സഹിഷ്ണുതയുടെ സമഭാവനയുടെ സംയമനത്തിന്റെ വഴിയിലൂടെ സമൂഹത്തെ ചേർത്തു വെക്കാനും സഹിഷ്ണുതയുടെ വലിയ പാഠം തീർക്കാനും മഹാനായ ശിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതികളെ, പ്രത്യേകിച്ചും ആ ചര്യയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്റെ ഏത് ശത്രുവിനെയും സമീപിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വലിയ ഒരു അലിവും വലിയ ഒരു ഔചിത്യവുമുണ്ട്. അതുമാത്രമല്ല, ലീഡർഷിപ്പിന്റെ ഏതൊക്കെ ക്വാളിറ്റി ഉണ്ടോ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മഹാനായ ഒരു നേതാവായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ തിരക്കേറിയ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ഒരുപാട് പാഠങ്ങൾ ഇട്ടേച്ചു പോയി മഹാനായ ശിഹാബ് തങ്ങൾ. വലിയൊരു പരിസ്ഥിതി സ്നേഹിയായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ. ഇത്തിരി നേരം കിട്ടിയാൽ വീടിനോട് ചേർന്നുണ്ടാക്കിയ ഔഷധ സസ്യങ്ങളെ താലോലിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങൾ, തങ്ങൾ വളർത്തുന്ന അക്വാറിയത്തിലെ മത്സ്യങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തീറ്റയിട്ട് കൊടുത്ത് ആനന്ദം കണ്ടെത്തുന്ന മഹാനായ തങ്ങൾ, വളർത്തുമൃഗങ്ങളോട് വല്ലാതെ അടുപ്പം സൂക്ഷിച്ച മഹാനായ ശിഹാബ് തങ്ങൾ, പ്രത്യേകിച്ചും ആടുമേക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയ മഹാനായ ശിഹാബ് തങ്ങൾ, അതിൽ വലിയൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഞാനും എന്റെ പൂർവികരായ പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ എടുത്ത പണി ആടുമേക്കലാണ്. കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് ആടുമേക്കുക എന്നുള്ളത്. അതിലെല്ലാം ഉപരി ഒരു നല്ല എഴുത്തുകാരൻ, ഒരു നല്ല കലാകാരൻ, നന്നായി ചിത്രം വരക്കാൻ സാധിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങൾ, അതിലെല്ലാം ഉപരി ഗസലടക്കം വരുന്ന സംഗീതത്തെ അതർഹിക്കുന്ന രീതിയിൽ ആനന്ദിക്കാനും ആസ്വദിക്കാനും അപൂർവമായ സിദ്ധിയുള്ള മഹാനായ ശിഹാബ് തങ്ങൾ. ഇങ്ങനെയൊക്കെ വ്യക്തി ജീവിതത്തെ ധന്യമാക്കുമ്പോഴും സാമൂഹ്യ തലത്തിൽ ഒട്ടനവധി മഹല്ലുകൾക്ക് ഖാദിയായി നേതൃത്വം നൽകുക, ഒരുപാട് തീംഖാനക്ക് സാരഥ്യം വഹിക്കുക, വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക, ആയിരക്കണക്കിന് പള്ളികൾക്ക് തറക്കല്ലിടുക, ആ പള്ളികൾ ആ കരങ്ങൾ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. എന്തൊരു അത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ. എത്ര പഠിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത ആ വ്യക്തിത്വത്തെ കൂടുതൽ അറിയാനും മനസ്സിലാക്കുവാനും ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. അടുത്ത തലമുറക്ക് മുമ്പിൽ ശിഹാബ് തങ്ങളെ നാം അവതരിപ്പിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ചും കാലുഷ്യത്തിന്റെ ഈ കലികാലത്ത് മതം ഇളകി വരുന്ന എന്തോ ഭ്രാന്താണെന്ന് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന കാലം, മതങ്ങൾക്കും സമുദായങ്ങൾക്കും ഇടയിൽ നിലനിന്നിരുന്ന സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നല്ല ജീവിതാനുഭവങ്ങളെ ഇല്ലാതെയാക്കാനും അവക്കിടയിൽ വൈരത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തെറിഞ്ഞ് വിളവെടുക്കാൻ പുറത്തുള്ള ശത്രുക്കളും അകത്തുള്ള ചില ശിഥില ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ശിഹാബ് തങ്ങളുടെ ജീവിതത്തെ വലിയ താല്പര്യത്തോടുകൂടെ പഠിപ്പിക്കുവാനും പകർന്നു കൊടുക്കാനും സമുദായ നേതൃത്വം താല്പര്യമെടുക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും സർവോപരി നമ്മുടെ രാജ്യത്തിന്റെയും ഭാവി അപകടത്തിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ ഈ ദിവസം നമുക്ക് മഹാനായ തങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കാം. ഇന്ന് ആ നേതൃത്വം ഏറ്റെടുത്ത മഹാനായ തങ്ങളവരുടെ പിൻഗാമികൾക്ക് ശക്തി പകരാം. മഹാന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി കൈകോർക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
മഹാനായ തങ്ങളവറുകളുടെ പാരത്രിക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അവരോടൊപ്പം നാളെ ജന്നാത്തു നഈമിൽ സംഗമിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.